ബി ജെ പി ഒരു പോലൊരു പാർട്ടി രമേഷ് ബുധി ബിധുരിക്കെതിരെ നടപടി എടുക്കും എന്ന് പറയുന്നവരെ നിങ്ങൾക്കെതിരെയാണ് നടപടി വരിക അങ്ങനെ പ്രതീക്ഷിക്കുന്നവരെ നിങ്ങൾക്കെന്തോ കുഴപ്പമുണ്ട് ഇത് ബി ജെ പിയുടെ സ്വാഭാവികമായ രീതിയും സ്വാഭാവികമായ ശൈലിയുമാണ് പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൽ നെഹ്റു നടത്തിയ പ്രഥമ പ്രസംഗമുണ്ട് ഇപ്പോൾ രമേഷ് ബിധുരി നടത്തിയിരിക്കുന്നത് സമാനമായൊരു പ്രസംഗമാണ് പുതിയ പാർലമെൻറ് മന്ദിരത്തിലെ ഉദ്ഘാടന പ്രസംഗം അന്ന് നെഹ്റുവിന്റെ സംസ്കാരത്തെ പ്രതിനിധാനം ചെയ്യുന്ന കോൺഗ്രസിന്റെ പ്രതിനിധാനത്തെ പ്രതിനിധാനം ചെയ്യുന്ന മനുഷ്യരുടെ സംസ്കാരത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഉന്നതമായൊരു രാഷ്ട്രീയ ബോധത്തെ പ്രതിനിധാനം ചെയ്യുന്ന മനോഹരമായ പ്രസംഗമാണ് നെഹ്റു നടത്തിയത് ദ ടൈം ഹാസ് കം വെ അറ്റ് ദിസ് ആ മിഡ് നൈറ്റ് അവർ വെൻ ദ വേൾഡ് സ്ലീപ് ഇന്ത്യ വിൽ എ വൈക്ക് ഫ്രീഡം ഇന്ത്യ വിൽ എ വൈക്ക് ലൈഫ് ലോകമിത ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ ജീവിതത്തിലേക്ക് ഉണരുകയാണ് നമ്മൾ വിധിയുമായി സന്ധിക്കുകയാണ് ഇത് നമ്മുടെ വാഗ്ദാനമാണ് മനോഹരമായ ഈ രാത്രിയിൽ നമ്മളിത് സ്വാതന്ത്ര്യത്തിന്റെ പ്രഭാതത്തിനെ പുണരുകയാണ് ഇന്ത്യയുടെ കോൺഗ്രസ് സംസ്കാരത്തിൽ അധിഷ്ഠിതമായി നെഹ്റു ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരത്തിൽ നടത്തിയ ഉദ്ഘാടന പ്രസംഗമാണ് ഇപ്പോൾ രമേശ് ബിധുരി നടത്തിയിരിക്കുന്നത് ബി ജെ പി വിഭാവന ചെയ്യുന്ന ഇന്ത്യയിലെ പാർലമെന്റ് മന്ദിരത്തിലെ ഉദ്ഘാടന പ്രസംഗമാണ് എന്താണ് പ്രസംഗം എടാ മുറിയ എടാ മുല്ല എടാ ഭീകരവാദി എടാ സാമാനമൂർച്ചവനെ എടാ കുട്ടിക്കൊടുപ്പുകാര അപ്പോൾ ഇത് ബി ജെ പിയുടെ സംസ്കാരമാണ് ഇത് ആർ എസ് എസിന്റെ സംസ്കാരമാണ് ഇത് രമേഷ് ബിധുരിയുടേതല്ല ഇത് രമേഷ് ബിധുരിയുടെ കാഴ്ചയെ കാഴ്ചപ്പാടിനെ വിശ്വാസത്തെ വാക്കുകളെ ചിന്തയെ ആലോചനയെ രൂപപ്പെടുത്തിയ സംഘപരിവാർ പരിവാർ ദർശനം ഉൽപ്പാദിപ്പിച്ചുവിട്ട വിഷമയമായ ഒരു കാഴ്ചപ്പാട് ഒരു മനുഷ്യനെ എങ്ങനെ പരുവപ്പെടുത്തും എന്നതാണ് രമേഷ് ബി ബിദുരി വിരൽ ചൂണ്ടുന്നത് ഡാനിഷ് അലി എന്ന് പറയുന്ന മുസ്ലിമിലേക്ക് മാത്രമാണ് എന്ന് ചിന്തിക്കുന്നവരെ നിങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംഘപരിവാറിന് മനസ്സിലാക്കാത്തവരാണ് രമേശ് വിധുരി വിരൽ ചൂണ്ടുന്നത് ബി ജെ പിയോട് വിയോജിക്കുന്ന അറുപത് ശതമാനം ഇന്ത്യക്കാർക്കെതിരെയാണ് അതിൽ തൊട്ടു കേവല ഇര മാത്രമാണ് ഡാനിഷ് അലി ഞങ്ങളോട് വിയോജിക്കുന്നവരെ നിങ്ങൾ കൂട്ടിക്കൊടുപ്പുകാരാണ് ഞങ്ങളോട് വിയോജിക്കുന്നവരെ നിങ്ങൾ ഭീകരവാദികളാണ് ഞങ്ങളോട് വിയോജിക്കുന്നവരെ നിങ്ങൾ തെണ്ടികളും നിങ്ങൾ ഏറ്റവും വലിയ കുഴപ്പക്കാരുമാണ് ഇത് രമേശ് വിധുരി ഇപ്പോൾ വിളിക്കുന്നതല്ലോ രമേഷ് ബിദുരിയുടെ പശ്ചാത്തലം നിങ്ങൾ പഠിക്കൂ രണ്ടായിരത്തി നാലിൽ രമേശ് ബിദുരി വാർത്തകളിൽ നിറയുന്നത് കയ്യിൽ തോക്കുവച്ച് മറ്റൊരു തന്നെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ് ഒരു ഗുണ്ടയുടെ പരിവേഷത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അദ്ദേഹത്തിനെതിരെ ആ കേസ് ഡൽഹി കോടതി പിൻവലിക്കുന്നത് രണ്ടായിരത്തി ആറിൽ വീണ്ടും രമേശ് ബിദുരിയുടെ പ്രൊഫൈലിൽ മറ്റൊരു പൊൻതൂവലുണ്ട് എന്താണത് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും ജനങ്ങളെ കലാപത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തു എന്ന കേസിലാണ് രണ്ടായിരത്തി ആറിൽ രമേശ് ബിദുരിക്കെതിരെ കേസുള്ളത് ഇങ്ങനെ ഗുണ്ടയായ കലാപകാരിയായ വൃത്തികെട്ട ഒരു മനുഷ്യൻ ഇന്ത്യയുടെ പാർലമെന്റ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരത്തിലേക്ക് കടന്നു വന്നത് ഇദ്ദേഹം ആർ എസ് എസിന്റെ ആദർശ പുരുഷനായതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ മീഡിയ വൺ അടക്കം രാത്രി ചർച്ച ചെയ്യേണ്ടത് ബി രമേഷ് ബിധുരിയെ പോലുള്ള ബി ജെ പിയുടെ എം പിമാർ പാർലമെന്റ് മന്ദിരത്തിൽ എഴുന്നേറ്റ് നിന്ന് ഹേ മനുഷ്യരെ നല്ലവരെ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്നൊക്കെ പറഞ്ഞ് സംസ്കാരസമ്പന്നമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിലെ ബി ജെ പി എം പിമാർ ഇന്ത്യയുടെ പാർലമെന്റിൽ സംസാരിച്ചാൽ നിങ്ങൾ ഞെട്ടണം നമ്മൾ രാത്രി ചർച്ച നടത്തണം രമേഷ് വിദുരി സംസാരിക്കുമ്പോൾ പിന്നിൽ രണ്ടുപേരുടെ ചിരി കണ്ടില്ലേ നിങ്ങൾ രവിശങ്കർ പ്രസാദിന്റെ ചിരി ഹർഷവർദ്ധന്റെ ചിരി ആരാണ് രവിശങ്കർ പ്രസാദ് ആരാണ് ഹർഷ് ശാഖയിലെ കേവൽ ആർ എസ് എസ് ഗുണ്ടകളല്ലോ ഇവര് ഉന്നത കുലീ കുലീന സംസ്കാരമുള്ള ഉന്നത വിദ്യാഭ്യാസം കിട്ടിയ മനുഷ്യർ പക്ഷേ നിങ്ങൾക്ക് എന്ത് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും നിങ്ങൾ എത്ര വലിയ സംസ്കാര സമ്പന്നമായ പശ്ചാത്തലത്തിൽ വളർന്നാലും നിങ്ങൾ സംഘപരിവാര രാഷ്ട്രീയത്തിന്റെ ഓരം ചേർന്ന് നടന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ മാത്രമേ ആകാൻ പറ്റൂ അതുകൊണ്ട് സംഘപരിവാർ എന്ന് പറയുന്ന വിഷമയമായ ഈ ഈ കാഴ്ചപ്പാട് മനുഷ്യൻ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തെ കടമെടുത്തു പറഞ്ഞാൽ ഒരു മനുഷ്യൻ സമ്പൂർണനായ ഹോമോസാപ്പിയൻ ആകുന്നതിന്റെ തൊട്ടു മുമ്പിലുള്ള ഒരു സ്റ്റേജ് ഉണ്ട് കൊരങ്ങനിൽ നിന്ന് പരിവർത്തനം ചെയ്ത് മനുഷ്യനിൽ എത്തുന്നതിന്റെ തൊട്ടു മുമ്പുള്ള സ്റ്റേജിനെ പ്രതിനിധാനം ചെയ്യുന്ന കാഴ്ചപ്പാടിന്റെ പേരാണ് ആർ എസ് എസ് മനുഷ്യൻ ഭാഷകളെ കണ്ടെടുക്കുന്നതിന്റെ പ്രിവിറ്റീവ് ആയിട്ടുള്ള പ്രാകൃത സ്റ്റേജിൽ അവൻ ആദ്യം തുടങ്ങിവെച്ച അബ്യൂസിങ് വാക്കുകൾ അല്ലെങ്കിൽ തെറിയുടെയും തോന്നിവാസത്തിന്റെയും ആദ്യത്തെ വാക്കുകൾ ഈ ആധുനിക കാലത്ത് സംസാരിക്കുന്ന കാഴ്ചപ്പാടിൻ്റെയും പ്രത്യയശാസ്ത്രത്തിന്റെയും പേരാണ് ആർ എസ് എസ് എന്ന് നമുക്ക് പറയേണ്ടി വരും ഈ രാജ്യത്തെ പിന്നോട്ട് കൊണ്ടുപോവുകയാണ് നിങ്ങൾ ഡാനിഷ് അലിയെ നിങ്ങൾ വിറ്റിമാക്കി പറയരുത് ചാന്ദ്രയാൻ ദൗത്യം എത്തി നിൽക്കുന്ന ഇന്ത്യ ഇത് ആർ വകയാണോ ഇസ്രോയുടെ ദാനമാണ് ഏതാണ് ഐ എസ് ആർഒ ആർ എസ് എസും ബി ജെ പിയും ഇതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കുകയാണ് ചാന്ദ്രയാൻ ദൗത്യ ചർച്ചയുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം വരുന്നത് ഐ എസ് ആർ ഒ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും വകയല്ല അത് നെഹ്റുവിൻ്റെ വകയാണ് അത് കോൺഗ്രസിൻ്റെ വകയാണ് ആ ക്രെഡിറ്റ് അടിച്ചെടുക്കുകയാണ് ബി ജെ പി ബി ജെ പി ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ക്രെഡിറ്റ് അടിച്ചെടുക്കേണ്ടത് ചാന്ദ്രയാൻ ക്രെഡിറ്റ് അല്ല നിങ്ങൾ ക്രെഡിറ്റ് അടിച്ചെടുക്കേണ്ടത് വിദ്വേഷത്തിൻ്റെ ക്രെഡിറ്റാണ് രാജ്യത്ത് ബി ജെ പി വെറുപ്പിനെ ഇന്ത്യയിൽ മുമ്പും കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദീർഘമായ ഇന്ത്യയുടെ ചരിത്രത്തിൽ സാമൂഹികമായ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ബി ജെ പി ചെയ്യുന്നത് കലാപങ്ങളെയും തെറികളെയും വിദ്വേഷത്തെയും ജിനോസൈഡിനെ വംശഹത്യയെയും ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്നു ഏറ്റ ഏറ്റവും അപകടകരമായ കാര്യമാണ് ഇപ്പോൾ ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകത്തിന്റെ മുമ്പിൽ ലോകർ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി ഇതൊക്കെ ചെയ്യുന്നത് എന്ന്